السلام عليكم ورحمة الله وبركاته. إنغلو ده بري واردي ونسنا غيري كنا. إيدرا سامدا يا إنغلوك إنغلو ده. برسانة تل سارو بيدا. أبي عندي إنغلو سامو بيكي أنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاهدوا فينا لنهدينهم سبلنا صدق الله مولانا العلي العظيم. اذكروا محاسن موتاكم وكفوا عن مساوئهم صدق رسول الله صلى الله عليه وسلم. صلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت حيرتي يد جكلي أتم بخمان الله بدي تنماري سنة جماعة تنده آجرچا دير رايا ودیارتی یوا سفر کڑے ഈ പരിപാടിയോട് സഹകരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ രക്ഷിതാക്കൾ നാട്ടുകാരി സഹകാരികൾ അൽഹംദുലില്ലാഹ് ഈ ഭാഗത്തുള്ള നമ്മുടെ സ്ഥാപനത്തിൽ ജാമിയ സൈദിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സംഘാടകരുടെ ഈ പരിസര മഹല്ലുകളുടെ സഹകരണത്തോടെ ജാമിയ സൈദിയ എന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ 46-ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണങ്ങൾ ഇന്ത്യയിലും വിദേശ രാഷ്ട്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥാപനത്തിന്റെ പരിസരത്തുള്ള ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് സ്ഥാപനത്തെപ്പറ്റിയും സമ്മേളനത്തെപ്പറ്റിയും അറിയാമെങ്കിലും ഒന്നും കൂടി ഇവിടെയുള്ള ജനങ്ങളെ ഉത്ബുദ്ധരാക്കുക എന്ന നിലക്ക് സ്ഥാപനത്തെ പരിചയപ്പെടുത്തുക എന്ന നിലക്ക് സംഘടിപ്പിച്ച രണ്ട് ദിവസത്തെ പരിപാടി അൽഹംദുലില്ലാഹ് ഇവിടെയുള്ള സർവ നല്ലവരുടെ പിന്തുണയോടുകൂടി അത് വിജയിച്ചിട്ടുണ്ട് എന്നാണ് സ്വാഗത പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്ന് ജീലാനി അനുസ്മരണം എന്ന നിലക്ക് നമ്മുടെ നാടുകളിലെ പള്ളികളിലൊക്കെ 11-ാം രാവിലെ ദിക്ർ ഒക്കെ ഉള്ള ഒരു ദിവസം എന്ന നിലക്ക് പലരും പള്ളികളിൽ ദിക്റിൽ ഒരുമിച്ച് കൂടിയതിന്റെ ശബ്ദവും മറ്റൊക്കെ കേൾക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പരിപാടിയാകുമ്പോൾ അവർക്ക് ദിക്റിനെ പറ്റി നേരത്തെ അറിഞ്ഞോളണമെന്നില്ല. അവർക്ക് അത്ര ദിക്ർ നടത്തിയ പരിചയം ഉണ്ടാവില്ല. നമുക്കൊക്കെ നേരത്തെ ദിക്റിൽ കൂടി ശീരണിയെല്ലാം വാങ്ങിയ നല്ല അനുഭവമുണ്ട്. അപ്പൊ ദിവസം ചിലപ്പോൾ വലിയ ആളുകൾ ഇടപെട്ടിരുന്നെങ്കിൽ അന്ന് ദിക്റാണ് മക്കളെ അന്ന് പറ്റൂല എന്ന് ചിലപ്പോൾ ഓർമ്മപ്പെടുത്തുമായിരുന്നു. പക്ഷേ
ഇന്നലെ വിക്രാവാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ആണ് ഇന്നിവിടെ വെച്ചത്. കാരണം എല്ലാത്തിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം കണ്ടില്ലേ? വിക്രന്റെ ദിവസം അവർ പരിപാടി വെച്ചത് കണ്ടില്ലേ? ആരെങ്കിലും പോയി പതിനൊന്നാം രാവിലെ വിക്ര ചെല്ലുന്നതിന് തടസ്സല്ലേ? ആ നീ പറയുമ്പോ എനിക്ക് തിരിഞ്ഞ് ഇപ്പൊ മനസ്സിലായി. ആ ആ അങ്ങനെ കുറെ ആൾക്ക് തിരിയാൻ തുടങ്ങും, മനസ്സിലാകാൻ തുടങ്ങും. അതിനൊക്കെ സാധ്യത സറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖൂ മവാഖിഅത്തുഹം, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനുള്ള വഴികൾ ഉണ്ടാക്കാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ പരത്താനുള്ള അവസരം ഉണ്ടാക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. ഉണ്ടായാൽ തീർച്ചയായും ജനങ്ങൾ തെറ്റിദ്ധരിക്കും, പറഞ്ഞു പ്രചരിപ്പിക്കും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. മനുഷ്യന്റെ നാവ് ഉള്ള കാലത്തോളം, ആ നാവ് ചലിക്കുന്ന കാലത്തോളം എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനൊന്നും പറയാത്തൊരു മനുഷ്യനെ അള്ളാഹുവിന്റെ ലോകത്ത് ഒരു സമുദായത്തിലും കണ്ടുപിടിക്കാൻ കഴിയില്ല. കേൾക്കുക എന്നൊരു മനുഷ്യന് കേൾവിയുള്ള കാലത്തോളം, നിങ്ങൾ കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ അത് സഹിക്കൂല കേൾക്കുന്നു. ഏതായിരുന്നാലും ഇൻഷാഅല്ലാ ഇന്ന് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഒരു നല്ല ബുർദ മജ്ലിസാണ്. അതിന് പറ്റുന്ന നല്ല ടീമും വന്ന് റെഡിയായിട്ടുമുണ്ട്. എനിക്കാണെങ്കിലും ഉദ്യാവരം ആയിരം ജമാഅത്തിന്റെ ഉറൂസിന്റെ വാദാണ്. ഇവിടെ കുറെ പ്രസംഗിച്ചിട്ട് പ്രസംഗം തീർന്നാ പിന്നെ അവിടെ ഉണ്ടാവില്ല. വലിയ ആയിരം ജമാഅത്തിന്റെ ഉറൂസാകുമ്പോ ഒരു ആയിരം വേദന്നെ പറയുന്നുണ്ട് ഇൻഷാഅല്ലാഹ്. അപ്പോ നമ്മളുടെ വിദ്യാർത്ഥികളും സംഘാടകരും ഇങ്ങനെയുള്ളൊരു പരിപാടി നടത്തുമ്പോഴും അതിനോട് സന്തോഷം പറയാനും കാണാനും മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ഉടുപ്പി സംയുക്ത ജമാഅത്ത് ഖാളി, ആസൻ, ചിക്കമംഗളൂർ തുടങ്ങിയ ഡിസ്ട്രിക്റ്റിന്റെയും കൂടി ഖാളിയായ നമ്മുടെ പരിസരത്തുള്ള വലിയ പണ്ഡിതനും കർണാടക ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറാണ്, ജാമിയ സഹദിയുടെ വൈസ് പ്രിൻസിപ്പാൾ, ഇങ്ങനെ തുടങ്ങുന്ന നിരവധി പദവികളുള്ള വലിയ പണ്ഡിതനായ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരൽപ്പം ഉസ്താദും ആ സ്ഥാപനത്തിന്റെ ആധികാരിക മുദരിസ് വൈസ് പ്രിൻസിപ്പാൾ എന്ന നിലക്ക് ഉസ്താദ് പറയുമ്പോൾ അതിന് കൂടുതൽ കനവും വിലയും ഉണ്ടാവും. ആളെ കനം നോക്കിയിട്ടാണ് വാക്കുകൾ വിലയിരുത്തുന്നത്. ഇൻഷാഅല്ലാ അതും ബുർദക്ക് മുമ്പ് ഇവിടെ നടക്കും. ജാമിയ സഹദിയ എന്ന് പറയുമ്പോൾ കാസർഗോട്ടുകാരായ ഈ ജില്ലക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ മഹല്ലുകളിലും പരിശോധിച്ചാൽ ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികളെ കാണാം. അനാഥകളുണ്ട്, അഗതികളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, അഭ്യസ്തവിദ്യരുണ്ട്, എല്ലാ രംഗത്തും അൽഹംദുലില്ലാ. ഒരു കുടുംബത്തിലല്ലെങ്കിൽ മറ്റൊരു കുടുംബത്തിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് എല്ലാ മഹല്ലുകളിലും കാണാൻ കഴിയും. ഞാൻ രണ്ടു ദിവസം മുമ്പ് ശിങ്കേരി എന്ന് പറയുന്ന കർണാടകയിലെ ഇവിടുന്ന് ഒരു 6 മണിക്കൂർ ഓടിയാൽ എത്തുന്ന ശിങ്കേരിന്റെ അപ്പുറം ജയ്പുറ എന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഉണ്ട് ജാമിയ സഹദിയുടെ ബോർഡിംഗ് മദ്രസിൽ പഠിച്ച് ഇപ്പോൾ നല്ല പോസ്റ്റിലുള്ള ഉദ്യോഗസ്ഥ. ഇങ്ങനെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും, ഒരാഴ്ച മുമ്പ് ബഹ്റൈനിൽ പോയപ്പോൾ ഒരുപാട് പണ്ഡിതന്മാരും വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകളും വിദ്യാസമ്പന്നരായ ആളുകൾ ജാമിയ സഹദിയിൽ നിന്ന് പഠിച്ചത് എന്നിങ്ങോട്ട് പരിചയപ്പെടുത്തപ്പെടുന്നു. ഇങ്ങനെ
الله بند لوغتو അങ്ങകളെ ലണ്ടനിലും ഫ്രാൻസിലും അമേരിക്കയിലും പോയാലും ജാമിയ സയദിയിൽ നിന്ന് ബിരുദം നേടിയ അഭ്യസ്ത വിദ്യരായ ഒരുപാട് വലിയ വലിയ പോസ്റ്റിൽ ഉള്ളവർ കാണാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയും പോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ വലിപ്പവും അതിന്റെ വളർച്ചയും ലോകത്ത് അതിനുള്ള അംഗീകാരവും പലപ്പോഴും നമുക്ക് വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മുറ്റത്തുള്ള മുല്ലക്ക് മണയില്ല എന്ന് പഴയ ആളുകൾ പറയാറുണ്ട്. അത് തന്നെയാണ് യാഥാർത്ഥ്യം. ബഹുമാനപ്പെട്ട നമ്മുടെയെല്ലാം ആത്മീയ നേതൃത്വവും പരിശുദ്ധ ദീനിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ പാതയിൽ നമ്മെ പിടിച്ചു നിർത്തിയ ഈ ഭൗതികമായ ലോകത്ത് എന്തെല്ലാം സൗകര്യങ്ങളും നേട്ടങ്ങളും സ്ഥാനകയറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നാം പാരത്രിക ലോകത്ത് വിശ്വസിക്കുന്നവരാണ്. ഈ ഭൂമിന്റെ സൗകര്യം താൽക്കാലികമാണ്. കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് ജാമിയ സയദിയുടെ ദയവ കോളേജിൽ പഠിച്ചിരുന്ന ഫാരിസ് എന്ന വിദ്യാർത്ഥി നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നത്. അല്ലാഹു ആ വിദ്യാർത്ഥിയുടെ ഖബറിടം അല്ലാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിന് അല്ലാഹു സമാധാനവും പകരം അല്ലാഹു കൊടുക്കുമാറാകട്ടെ. നമുക്ക് ഉദാഹരണം ഓർമ്മപ്പെടുത്തിയതാണ്. ഇങ്ങനെ നമ്മിൽപ്പെട്ട പലരും മരിക്കേണ്ട പ്രായമാവാത്തവർ, മരണത്തിന്റെ സമയമായിട്ടില്ല എന്ന് കരുതുന്നവർ നമ്മിൽ നിന്നൊക്കെ പിരിഞ്ഞുപോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ഡേറ്റും കൺഫേമാണ്. യാതൊരു സംശയവും അതിൽ നമുക്കില്ല. ഇന്നലെ രാത്രി മഹാനായ മാണിക്കോത്ത് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ എന്നോട് പറഞ്ഞു, ഞാനിതെല്ലാം കുറച്ച് കണ്ട് അടിച്ച് കുറെ സ്ഥാപനത്തിന്റെ മുറ്റത്തേക്ക് ഇന്റർലോക്കും മറ്റൊക്കെ ഇടാണ്. അപ്പൊ മഗരിബിന്റെ ശേഷം എന്നോട് പറഞ്ഞു, നമ്മൾ ഇതൊന്ന് കണ്ട് കുറച്ച് ആസ്വദിക്കാം. എന്ത്, ഇപ്പൊ പണിയൊന്നും തീർന്നിട്ടില്ലോ പറഞ്ഞപ്പോ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് സൗദം പണിയുമ്പോൾ ആ സൗദത്തിന്റെ തുടക്കം കുറിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് ഉംറക്ക് പോകുന്ന വഴിക്ക് യു എയിൽ പോയി, ദുബായിൽ പോയി. താജുൽ ഉലമ സൗദത്തിന്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക ഭാഗം ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് ഉണ്ടാക്കി തന്ന് ഈ സമ്മേളനത്തിൽ ആ സൗദം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉസ്താദ് ഇല്ല. മാണിക്കോത്തനോട് പറഞ്ഞു, ഇത് കാണാൻ ഉസ്താദ് ഇല്ലല്ലോ. അതുപോലെ നമ്മളെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടോളം എന്നില്ല. ഈ ഒരു ചിന്തയും വിശ്വാസവും ഈ ഉമ്മത്തിന് വേണം. സംസാരിക്കുന്നിടത്തും പ്രവർത്തിക്കുന്നിടത്തും സംഘടനാ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും സർവസമയത്തും ഈ ഉമ്മത്തിന് താൽക്കാലികമായ ഒച്ചപ്പാടുകളും ശബ്ദകോലാഹങ്ങളും അംഗീകാരങ്ങളും എന്നതൊഴിവാക്കി പാരത്രിക ലോകത്തുള്ള വിശ്വാസം വേണം. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക ثوابا وخير املا എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആ നിലക്ക് നാം ചിന്തിക്കുമ്പോൾ പാരത്രിക ലോകത്ത് വിശ്വാസമുള്ള നമ്മൾ നമ്മുടെ സർവ പ്രവർത്തനങ്ങളെയും നമ്മുടെ കണ്ണിനെ പറ്റിയും നമ്മുടെ കേൾവിനെ പറ്റിയും നമ്മുടെ സംസാരത്തെ പറ്റിയും ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. അല്ലാഹു നിങ്ങൾക്ക് തന്ന കാഴ്ചനെ പറ്റി, നിങ്ങൾക്ക് തന്ന കേൾവിനെ പറ്റി,
നിങ്ങൾക്ക് കിടന്ന ഹൃദയത്തെപ്പറ്റി അങ്ങനെ നിങ്ങൾക്ക് തന്ന സർവകാര്യങ്ങളെ പറ്റിയും നിങ്ങളോട് ചോദിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സഹോദരന്മാരെ ഈ പരിസരത്തുള്ള മുസ്ലിം ഉമ്മത്തിനോട് ഈ രാഷ്ട്രത്തിന്റെ ഈ രാജ്യത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന സകല ജനങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ജാമിയ സഅദിയ എന്ന് പറയുന്ന സ്ഥാപനം എല്ലാ നിലക്കും ഇവിടെ വളർന്ന് പന്തലിച്ച് ലോകത്തിന്റെ അംഗീകാരം വാങ്ങിക്കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വലിയ മഹത്തുക്കൾ അതുപോലെ കഠിനാധ്വാനം കൊണ്ട് അവരുടെ വലിയ നേതൃത്വം കൊണ്ട് അൽഹംദുലില്ലാഹ് 46 വർഷമായി നേതൃത്വത്തിൽ അവരോടൊപ്പം നിൽക്കുന്ന ഉമറ നേതൃത്വത്തിന്റെ കീഴിൽ എന്തുകൊണ്ട് ഉമറയിനെ മാറ്റിവെച്ചിട്ടല്ല നമ്മുടെ സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും. തീർച്ചയായും അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിൽക്കണമെങ്കിൽ ഉലമാഇന്റെ പ്രവർത്തനം മാത്രം മതിയാവൂല. ഉമറാവും നിർബന്ധമായും കൂടെ വേണം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ജാമിയ സഅദിയിൽ പോയാൽ മഹാനായ എം എ ഉസ്താദിന്റെ തൊട്ടിപ്പുറം കിടക്കുന്നത് മർഹൂം കല്ലട്ടയുടെ ഖബറാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. കിടക്കുന്നിടത്തും കാണാം ഒരു ഉമറ ഒരു ഉലമാ. മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ് കിടക്കുന്നു, അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്നു മഹാനായ മർഹൂം കല്ലട്ട അബ്ദുൽ ഖാദിർ ഹാജി. ജീവിതകാലത്തും മരണത്തിന് ശേഷം നമുക്കത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ വലിയ പണ്ഡിത നേതൃത്വം അവരോട് ചേർന്ന് ആ വലിയ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഉമറായിന്റെ നേതൃത്വം പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യുകയും പണ്ഡിതന്മാരെ വരച്ച വരയിൽ നിർത്തുകയും ചെയ്യുന്ന ഉമറ അല്ല, അത് അല്ലാഹു പഠിപ്പിച്ചിട്ടും ഇല്ല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടും ഇല്ല. ഒരിക്കലും ഉലമാ ഉമറായിന്റെ പണക്കാരന്റെ കാലിനടിയിൽ അവൻ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് വിധേയനായിക്കൊണ്ട് ഒരു പണ്ഡിതനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ജീവിച്ചാൽ ആ പണ്ഡിതനെ പറ്റി ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അവൻ ഈ ദീനിന്റെ അകത്ത് വലിയ കള്ളത്തരം നടത്തുന്നവനാണ്, അവൻ നിങ്ങൾ അംഗീകരിക്കാനും പാടില്ല എന്ന് ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ആ നിലക്ക് നമ്മുടെ ഉലമാക്കള് ജാമിയ സഅദി അടക്കമുള്ള നമ്മുടെ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലുള്ള ഉലമാഇനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് അവരെ ഓവർടേക്ക് ചെയ്യാതെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം ചെയ്യുന്ന ഉമറ ഇതായിരുന്നു മർഹൂം കല്ലട്ട അബ്ദുൽ ഖാദിർ ഹാജി. അതിനുശേഷവുമുണ്ട് ആ കുടുംബത്തിലും അല്ലാത്തെയും ഉമറാക്കൾ ജാമിയ സഅദിക്ക് വേണ്ടി എപ്പോഴും വിളിച്ചാലും ഓടിയെത്തുന്നവർക്കുണ്ട്. ഈ നാട്ടിലും ഈ പരിസരത്തുള്ളവരിലും ജാമിയ സഅദിയ എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ എല്ലാ നിലക്കും സഹകരിക്കുന്നവരും എന്ത് വേണം എന്ത് വേണം എന്ന് ചോദിക്കുന്ന ഉമറ ഉണ്ട്, പണക്കാരുണ്ട്, അല്ലാഹു ദുനിയാവിൽ കനിവ് കൊടുത്തവർ ഉണ്ട്. അവരാരെ നമുക്ക് വിസ്മരിച്ചുകൂടാ. അല്ലാഹു തആല അങ്ങനെ സഹായിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ ഉമറ ഇരിക്കും പണക്കാർക്കും നാടുകാർക്കും രാട്ടിയക്കാർക്കും എല്ലാവർക്കും അല്ലാഹു തആല ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും നൽകി രണ്ട് വീട്ടിലും അല്ലാഹു വിജയിപ്പിക്കട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഞാൻ ഓർമ്മപ്പെടുത്തി വരുന്നത് ആ നിലക്കുള്ളൊരു നേതൃത്വം കീഴിൽ ആ സ്ഥാപനം അൽഹംദുലില്ലാഹ് വളർന്നു വരുന്നുണ്ട്. ഈ പരിസരത്തുള്ള ജനങ്ങളൊക്കെ ആ സ്ഥാപനം നേരിട്ട് വന്ന് കാണാനുള്ള ഒരു സന്ദർഭമാണ്. എല്ലാ ഈ രണ്ട് വർഷം കൂടുമ്പോഴും മഹാനായ ഷെയ്ഖുന മർഹൂം നൂറുൽ ഉലമാ ഉസ്താദ് അവർകൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചത് രണ്ട് വർഷം കൂടുമ്പോൾ സ്ഥാപനത്തിന്റെ വാർഷിക സമ്മേളനം നടത്തണം. ഒരിക്കൽ ഞങ്ങൾ ഒരു യോഗത്തിൽ വെച്ച് 5 കൊല്ലത്തിൽ ഒരിക്കൽ
മതിയാവൂലെ? പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ രണ്ടു കൊല്ലമൊക്കെ പെട്ടെന്നാകുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ബഹ്റൈൻ, അപ്പൊ ഇപ്പൊ വന്നിട്ട് നാല് ദിവസമായ പോലെ ഒന്നും, അപ്പോഴൊക്കെ വെള്ളിയാഴ്ച വീണ്ടും ആയിട്ട് ആഴ്ചകൾ പോകുന്നൊരു ദിവസം പോലെ, ദിവസം പോകുന്ന മണിക്കൂർ പോലെ, മാസങ്ങൾ പോകുന്നൊരു ആഴ്ച പോലെ, കൊല്ലങ്ങൾ തീരുന്നത് മാസം പോലെ. ഇത് മനസ്സിലാക്കി ഞങ്ങൾ പറഞ്ഞു, ഒരു പ്രാവശ്യം പ്രവർത്തകർ പ്രവർത്തിച്ചിട്ട് അവരുടെ വേർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത് സമയങ്ങളും വരുന്നത്. അതുകൊണ്ട് രണ്ട് കൊല്ലത്തിന് അഞ്ചു കൊല്ലത്തിൽ ഒരിക്കൽ ആയിക്കോളെയും ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, ആ ഉസ്താദ് ദേഷ്യം പിടിച്ചു, ദേഷ്യം പിടിച്ച് ഞമ്മളൊരു പിടിച്ചു പോയി കൊടയിൽ കൊടുത്തു. അങ്ങനെ കൊടയാനും പറയാനുള്ള വലിയ ശക്തിയുള്ള വലിയ രണ്ട് നേതൃത്വമായിരുന്നു താജുൽ അലബിയും നൂറുൽ അലബിയും. മഹാനായ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അവിടുന്ന് പറഞ്ഞു, ഞങ്ങളെ നീ അവിടെ നിൽക്ക്, എനിക്ക് എന്ന് പറയാനുള്ള ഒരു നേതൃത്വം ഞങ്ങൾക്കുണ്ടല്ലോ, അതാണ് അല്ലാഹു ഞങ്ങൾക്ക് ചെയ്ത വലിയ ഭാഗ്യം എന്ന് ഒരിക്കൽ താജുൽ അലബിയുടെ റൂമിൽ വെച്ച് പറഞ്ഞത് ഞാൻ കേൾക്കുന്ന ഒരു സംഭവമുണ്ട്, അതിപ്പോൾ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കറിയില്ല, അഞ്ചു വർഷമാകുമ്പോ സ്ഥാപനം ജനങ്ങൾക്ക് മറന്നുപോകും, ജനങ്ങളെ കൽബിൽ ഉണ്ടാവൂല. എപ്പോഴും ജനങ്ങളെ കൽബിൽ സ്ഥാപനം ഉണ്ടാകണം, എന്നാലേ സ്ഥാപനം നടത്താൻ പറ്റൂ എന്ന് പറഞ്ഞു ഞങ്ങളെ പേടിപ്പിച്ചു പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, ആ നിലക്ക് എല്ലാ ഈ രണ്ടു വർഷം കൂടുമ്പോൾ സ്ഥാപനത്തിന്റെ വലിയ സമയമുള്ള അൽഹംദുലില്ലാഹ് നടക്കുന്നുണ്ട്. ഈ വർഷവും ഫെബ്രുവരി 12, 13, 14 തീയതികളിൽ ഇൻഷാ അല്ലാഹ് നടക്കുന്നു. ഈ വർഷം ഒരു പ്രത്യേകതയുള്ളത്, സമ്മേളനത്തിന് വരുന്ന മുഴുവൻ ആളുകൾക്കും മഹാനായ നൂറുൽ ഉലമാ എം എ ഉസ്താദിനെ കാണാ എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ മക്ബറ സിയാറത്ത് ചെയ്യാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ച്, അല്ലാഹുവിനെ അറിഞ്ഞു, അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞത്? ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ അറിഞ്ഞവർക്ക് മാത്രമേ അല്ലാഹുവിനെ പേടിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലാഹുവിനെ അറിഞ്ഞു, പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് നിങ്ങൾ നോക്ക്, ഉസ്താദിന്റെ ഹാർട്ടിന്റെ രോഗം വന്നു, ഡോക്ടർമാരൊക്കെ വളരെ അപകടമാണെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ വലിയ അപാരമായ അനുഗ്രഹം കൊണ്ട് ഉസ്താദിന് അല്ലാഹു നമുക്ക് തിരിച്ചു തന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഡോക്ടർമാർ, നമ്മുടെ ജില്ലാ എസ് ബി എസിന്റെ സെക്രട്ടറി ബാദൂർ സഖാഫി, ഓക്കെ സഖാഫി എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോ അങ്ങനെ ഉസ്താദ് വന്നു, വീട്ടിൽ വിശ്രമിക്കുന്നതിന്റെ ഇടയിൽ സഹജിയിൽ ആഴ്ചയിൽ പ്രാവശ്യം വരാൻ തുടങ്ങി. അപ്പൊ തന്നെ ഡോക്ടർമാർ ഇത് വരാൻ പാടില്ല, യാത്ര പാടില്ല എന്നൊക്കെ പറഞ്ഞു. ബഹുമാനപ്പെട്ട ശൈഖുന ബേക്കൽ ഉസ്താദ്, ഞാൻ നേരത്തെ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ അൽഹംദുലില്ലാ നമ്മുടെ സർസിലി ജാമിയ സൈദിനി മുത്തല്ലിമീങ്ങളും ഇവിടുത്തെ ആളുകളും സംഘടിപ്പിക്കുന്ന പരിപാടി, അതിന്റെ വലിപ്പമോ ചെറുപ്പമോ നോക്കാതെ ഉസ്താദ് അൽഹംദുലില്ലാ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാഅല്ലാഹ് എല്ലാം നിൽക്കും. നമ്മുടെ സദസ് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ ഉസ്താദിന്റെയും താജുൽ ഉലമാ ഉസ്താദിന്റെ ഓരോ കറാമത്ത് ബർക്കത്തുമുണ്ട്. വലിയൊരു നല്ല വലിയ അംഗീകാരമുള്ള ഒരു സദസ്സായി തീർന്നു. അല്ലാഹു കബൂൽ ചെയ്യുമാറാണ്. അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആളുകളൊക്കെ വന്ന് സദസ്സിൽ ഇരിക്കാം. നിങ്ങൾ ആരെയും എസ് വൈ എസിന്റെ മെമ്പറാക്കാൻ വേണ്ടി വിളിക്കുന്നതല്ല, എസ് എസ് എഫിന്റെ മെമ്പറാക്കാനും വിളിക്കുന്നതുമല്ല. അതാരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമുള്ള ആളുകൾക്കെല്ലാം വരാം. സംഘടന അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ടാവും. എല്ലാരും എസ് എസ് എഫ് ആക്കാനും എസ് വൈ എസ് ആക്കാനും അല്ല ഞങ്ങളെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല.
ഇവിടെ ഹിന്ദുക്കളും മുസ്ലിമുകൾ ക്രിസ്ത്യാനികൾ മതമുള്ളവർ മതമില്ലാത്തവർ അതാ നേരത്തെ നടന്ന സൗഹാർദ്ദവേദി. അങ്ങനെ നമ്മളെല്ലാവരും ഒരു ഉമ്മയുടെയും ഒരു വാപ്പയുടെയും മക്കൾ എന്ന പാരമ്പര്യം സ്വീകരിച്ച് ഈ പരിസരത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്ന് അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട ഉസ്താദൊക്കെ വന്ന സ്ഥിതിക്ക് ആ സരസിന് ഒന്നും പരിസരത്ത് നിൽക്കുന്ന ആളൊക്കെ വന്നിരുന്ന് ഏയ് ചിലപ്പോ ആഹ്റത്തിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സരസിൽ ഇരുന്നൊരു വറക്കത്തും അതിന്റെ ഒരു പ്രതിഫലം അള്ളാഹു തരുമ്പോഴും നമ്മളത് കളയണ്ടാലോ. ഞാൻ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയോ ഗ്രൂപ്പോ അങ്ങനെ എങ്ങനെ പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതല്ല, അങ്ങനെ ഒരു പരിപാടി നമുക്കില്ല. സുന്നത്ത് ജമാഅത്തും ദീനും പറയാം, അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളും എന്നല്ലാതെ ചീത്ത പറയാനും ആരുടെങ്കിലും വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തക്ബീർ കൂട്ടുവാനും സുബ്ഹാനല്ലാഹ് ഒരിക്കലും നമുക്ക് സാധ്യല്ല. ഇല്ലേ, ഞാനൊരു ഒരു സീഡി കേട്ടു, അതിലൊരാള് പ്രസംഗിക്കുന്നു, ആ പാത്രം യഹൂദിന്റെ പാത്രമാണ്. അല്ലാഹു അക്ബർ. അതിനപ്പുറം ഇപ്പുറം ആക്കബലും മാബലും ഒന്നും പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ചിന്തിച്ചു ആ പാത്രം ഏ പാത്രം എന്ന് പറഞ്ഞവർക്കറിയാം, ആ പാത്രം യഹൂദിന്റെ അടുത്ത് നിന്ന് കിട്ടിയ പാത്രമാണ്, പാത്രം യഹൂദിന്റെ പാത്രമാണ്. അല്ലാഹു അക്ബർ. യഹൂദിന്റെ പാത്രം തക്ബീറുണ്ടോ സുഹൃത്തുക്കളെ? യഹൂദിന്റെ പാത്രം തക്ബീറുണ്ടോ? അപ്പൊ ജനങ്ങള് എന്തിനീ എവിടെ എന്ത് പറയണം എന്ന് ചിന്തിക്കാതെ ഒരു ഒച്ചപ്പാടായി ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു എല്ലാവർക്കും സൽബുദ്ധി കൊടുക്കട്ടെ, ഖൈർ പറയാനുള്ള നാം അല്ലാഹു കൊടുക്കട്ടെ, തെറ്റ് ആടുകയെന്ന് പറഞ്ഞെങ്കിൽ അല്ലാഹുവിർക്ക് മാപ്പ് കൊടുത്ത് ഖൈർ പറയാനുള്ള തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഞാൻ ചുരുക്കം, ഞാൻ അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞത് അങ്ങനെ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് ഷൈദിലേക്ക് ആഴ്ചയിൽ പ്രാവശ്യം വരാൻ തുടങ്ങി. ഉസ്താദിന് വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല, പൂർണ്ണമായ രക്ഷ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആഴ്ചയിൽ പ്രാവശ്യം വന്നു. അങ്ങനെ ഒന്ന് രണ്ടു മാസം വന്നപ്പോൾ പിന്നെ ഉസ്താദ് പറഞ്ഞു ഞാൻ ക്ലാസ് എടുക്കുന്നു. അങ്ങനെ സഹീഹുൽ ബുഖാരി ഉസ്താദ് ക്ലാസ് എടുക്കാൻ തുടങ്ങി. അത് മറ്റു ഉസ്താദുമാരും ഉസ്താദിന്റെ വീട്ടുകാരും അറിഞ്ഞപ്പോൾ സാധുവായ മുതഅല്ലിമായ ഉസ്താദ് റൂമിൽ നിന്നിറങ്ങുമ്പോൾ ചെരുപ്പെടുത്ത് വെക്കുന്ന ഞാൻ എന്നോട് പറഞ്ഞു നിങ്ങളൊന്ന് ഉസ്താദിനോട് പോയിട്ട് പറയണം. അങ്ങനെ ബുഖാരി ക്ലാസ് കഴിഞ്ഞ് ഞാൻ റൂമിൽ പോയി, ഒരൽപ്പ രണ്ട് മിനിറ്റ് കഴിഞ്ഞു പോയി. പോയി നോക്കുമ്പോൾ ഉസ്താദ് ഷർട്ട് മാറ്റിവെച്ച് ബനിയനിട്ട് തലയെ കെട്ട് കെട്ടി അവിടെ ഇരുന്ന് മറ്റേതോ ഒരു കിതാബ് നോക്കും. അതാണ് ഉസ്താദിന്റെ വിഷയം. ഉസ്താദിന്റെ സമയം അങ്ങനെയാണ്. ലോകത്ത് അങ്ങനെ ഒരാൾക്ക് സമയത്തെ ക്രമീകരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയില്ലെന്ന് മഹാനായ താജുൽ ഉലമ എന്നോട് ഒരിക്കൽ ഉസ്താദിനെ പറ്റി പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയി കടന്നു. എന്നെ കണ്ടപ്പോ ചോദിച്ചു എന്തേ എന്തേ ഹുസൈന് വന്നേ, എന്തേ വേഗം ചോദിക്കണം ഉസ്താദിനെ, വേഗം പറയാം. എനിക്ക് പെട്ടെന്ന് പറയാം പണി, വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനവിടെ കസ താഴെ കുത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു ഉസ്താദ് ഇപ്പോൾ ക്ലാസ് എടുക്കരുത് എന്ന് ഡോക്ടർമാർ കർശനമായി പറഞ്ഞ് വിശ്രമിക്കാൻ പറഞ്ഞ സമയമാണ്, അതുകൊണ്ട് ഇപ്പോൾ ഉസ്താദ് വിശ്രമിക്കണം, റെസ്റ്റ് എടുക്കണം. ഉസ്താദ് ഇങ്ങനെ ആഴ്ചയൊരു പ്രാവശ്യം വന്നു പോകുന്നത് തന്നെ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമാണ്, സ്ഥാപനത്തിന് വലിയ അഭിമാനവും വലിയ ഫൗറും ആണ്, ഉസ്താദിന്റെ വരവ് വലിയ ബർക്കത്താണ്. അതുകൊണ്ട് ഉസ്താദ് തൽക്കാലം ഇപ്പോൾ ക്ലാസ് എടുക്കാതെ ഡോക്ടർമാർ പറഞ്ഞ ആ വിശ്രമം ഉസ്താദ് സ്വീകരിക്കണം, വിശ്രമിക്കണം. തൽക്കാലം ഇവിടെ ഉസ്താദുമാരൊക്കെ ഉണ്ട്, അവർ ക്ലാസ് എടുക്കും. ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് മക്കളും ബന്ധപ്പെട്ടവരും ഇത് പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ അറിഞ്ഞവർ അള്ളാഹുവിനെ പേടിച്ചവർ നിങ്ങൾ നോക്ക് പറയുന്ന മറുപടി അള്ളാഹു പഠിപ്പിച്ച ആ ഉലമായിൽ പെട്ട ബഹുമാനപ്പെട്ട നൂറുൽ ഉലമായി ഉസ്താദ് അവർ പറയുന്നു ഹുസൈനേ നീ എനിക്ക് രക്ഷ എടുക്കാൻ എന്നോട് പറയണ്ട, എനിക്ക് വിശ്രമം ദുനിയാവിൽ വേണ്ട, എനിക്ക് രക്ഷ ദുനിയാവിൽ വേണ്ട, എന്റെ വിശ്രമം ഖബറിലാണ്, എന്റെ രക്ഷ ഖബറിലാണ്, എനിക്ക് അവിടെ രക്ഷ കിട്ടിയാൽ മതി, അവിടെ വിശ്രമം കിട്ടിയാൽ മതി, നീ അവിടെ വിശ്രമം കിട്ടാൻ വേണ്ടി എന്നോട് പറയ, അവിടെ വിശ്രമിക്കാൻ വേണ്ടി നീ ദ്വാരക്ക്, നീ എന്നെ ഇവിടെ വിശ്രമിക്കാൻ പറയണ്ട, എനിക്കിവിടെ വിശ്രമയില്ല, ഞാൻ അങ്ങനെ വിശ്രമിക്കണമെങ്കിൽ എനിക്ക് ഖബറിലേക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരുക്കി വെക്കണ്ടേ, അതുകൊണ്ട് എന്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ദർസ് എടുത്തിട്ട് എന്നെ മരിക്കാണ്,
ചെന്ന് പറയുമ്പോൾ ഞാൻ അത് കേട്ട് മറുപടി പറയാൻ കഴിയാതെ കരഞ്ഞു ആ റൂമിന് തിരിച്ചു വന്നു. സുഹൃത്തുക്കളെ, ഈ നാട്ടിലെ ജനങ്ങളോട് മുഴുവനും ഞാൻ പറയുന്നത്, ഈ നിലക്ക് അല്ലാഹുവിനെ പേടിച്ച് ആഖിറത്തിന്റെ വിശ്രമവും ഖബറിന്റെ വിശ്രമവും ഭാരതത്തിൽ ലോകത്തുള്ള രക്ഷയും ആഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് ജീവിച്ച് വഫാത്തായി പോയ 94 കൊല്ലം ജീവിക്കുമ്പോൾ ആ ജീവിതം മുഴുവനും അവിടെ നിന്ന് പ്രായപൂർത്തിയായത് മുതൽ മരണം വരെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സർവ്വതും സമർപ്പിച്ചുകൊണ്ട് നീണ്ട 45 വർഷക്കാലം ജാമിഅ സഈദിയിലെ മുതഅല്ലിമീങ്ങൾക്കും അനാഥകൾക്കും ബഗദികൾക്കും എല്ലാ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഉസ്താദുമാർക്കും വേണ്ടി ഉസ്താദുമാരുടെ ശമ്പളം കൊടുക്കണ്ടേ, അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, അവരുടെ റൂം സൗകര്യപ്പെടുത്തി കൊടുക്കണ്ടേ, ആ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, ആ യതീമുക്കൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് ഓടി ഓടി നാട്ടിലും ഗൾഫിലും കണ്ടവരൊക്കെ ഓടി നടന്ന് ചോദിച്ചു വാങ്ങിക്കൊണ്ട് ആ സ്ഥാപനത്തെ വളർത്തി പോറ്റി ആ അമാനത്ത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ബഹുമാനപ്പെട്ട ശൈഖുന ബേക്കൽ ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നെക്കാളും ഉസ്താദിനക്ക് അവരെ പറ്റി പറയാൻ കഴിയും. പക്ഷേ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിനോട് എം.എ. ഉസ്താദിന്റെ വസിയത്തായിരുന്നു, നിങ്ങൾ ഏത് സമയത്താണ് ബേക്കലത്തിൽ നിന്ന് നിങ്ങൾ ഔദ്യോഗികമായി അവിടെ നിന്ന് ഒഴിയുന്നത്, ദൂരം വയസ്സും പ്രായമൊക്കെ പരിഗണിച്ച് അവിടെ നിന്ന് നിങ്ങൾ ഒഴിയുമ്പോൾ ഓരോ ഒരു സ്ഥലവും നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾ ജാമിഅ സഈദിയിലേക്ക് വരണം, സഈദിയിൽ നിങ്ങൾ നിൽക്കണം എന്ന് ഉസ്താദിന്റെ വസിയത്ത് ബഹുമാനപ്പെട്ട ശൈഖുന ബേക്കൽ ഉസ്താദ് അൽഹംദുലില്ലാഹ് ഏറ്റെടുത്തുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഉസ്താദുമാരിൽ അൽഹംദുലില്ലാഹ് വന്ന് ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമാണ്. സ്ഥാപനത്തിലെ ഉദ്ദേശിച്ച ഉസ്താദുമാർക്കും മാനേജ് കമ്മിറ്റിക്കും എല്ലാവർക്കും വലിയ സന്തോഷമാണ്. ഉസ്താദിനും അൽഹംദുലില്ലാഹ് പലപ്പോഴും മനസ്സ് തുറന്ന് പറയുന്നു, എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായ എന്റെ ജീവിതത്തിലുള്ള ഒരു സന്ദർഭമാണ് ജാമിഅ സഈദിയിൽ വന്ന് ഇങ്ങനെ ഒരു ക്ലാസ്സും അവസരം കിട്ടിയത് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സ്ഥാപനത്തെ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. കൂടുതൽ അറിഞ്ഞ് സ്ഥാപനത്തെ വളർത്താൻ വേണ്ടി അതിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ നല്ല ജനങ്ങളും സുന്നി ആദർശമുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരുടെയും സഹകരണവും സമ്മേളനത്തിന്റെ വിജയത്തിനുള്ള പ്രവർത്തനവും നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആ മഖ്ബറ വന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ ഉസ്താദിന്റെ ആ വലിയ ജീവിതം നമ്മുടെ മനസ്സിലുണ്ടായി സിയാറത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ ഫലം ചെയ്യും. അന്നലക്ക് ഞാനൊരു ചെറിയ വിഷയം ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമുള്ളൂ. എല്ലാവരെയും ആ നിലക്ക് ബന്ധപ്പെടാനും സമ്മേളനത്തിന് വേണ്ടി പ്രചരണം നടത്താനും വിജയിപ്പിക്കാനും ആ സമ്മേളനത്തിന് നിങ്ങളെല്ലാവരും വരണമെന്ന് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് എല്ലാ നിലക്കും ഈ പരിപാടിക്കും ഇവിടെ കൂടിയ ജനങ്ങൾക്കും ജാമിഅ സഈദിയുടെ ഒരു ചെറിയ ഖാദിം എന്ന നിലക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മളെ മുഴുവനും നമ്മുടെ മഹത്തുക്കളുടെ താജുൽ ഉലമ നൂറുൽ ഉലമയുടെ അടക്കമുള്ള മഹത്തുക്കൾ കാണിച്ചിരുന്ന പാതയിലൂടെ അധ്വാനവും പരിശ്രമങ്ങളൊക്കെ എങ്ങനെയാണോ ചെയ്യാൻ പറഞ്ഞത് ആ നിലക്ക് ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാനുള്ള ദീനിന് വേണ്ടി അധ്വാനിക്കാനും ഓടാനും ചാടാനും പ്രവർത്തിക്കാനുള്ള ആത്മാർത്ഥതയുള്ള പ്രവർത്തനത്തിന് അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി തരട്ടെ. ആ സ്ഥാപനത്തെ സ്നേഹിക്കുകയും വാക്കുകളെ കൊണ്ട് സാമ്പത്തികമായി ശാരീരികമായി സംഘടനാപരമായി കുടുംബപരമായി വ്യക്തിപരമായി ഏതെല്ലാം നിനക്ക് സഹായിക്കുന്നവർ സഹകരിക്കുന്നവരുണ്ടോ അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലും ആയുസ്സിലും ഞങ്ങളുടെ ആഫിയത്തിലും സമ്പത്തിലും കുടുംബത്തിലും എല്ലാം നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. സർവാഫത്ത് ബലാലി മുസീബത്തുകൾ മാരകമായ രോഗങ്ങൾ പെടുന്നതിനുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഈ പറയപ്പെട്ട എല്ലാവരെയും നീ രക്ഷ
രക്ഷപ്പെടുത്തണം. അല്ലാ സർവ ശരുകളും നീ തടയണം റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് ആഖിബത്തു നന്നായി, ഈമാൻ സലാമത്തായി മരിക്കുന്നവരിൽ ഞങ്ങളെയും ഈ പറയപ്പെട്ട മുഴുവൻ ആളുകളെയും നീ ഉൾപ്പെടുത്തണം. അല്ലാ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ താജിൽ ഉലമ ബസോട്ട് തങ്ങൾ, അതുപോലുള്ള അഞ്ഞനാടി ഉസ്താദ്, ആലമ്പാടി ഉസ്താദ്, ഇന്ന ഉസ്താദ്, അങ്ങനെ തുടങ്ങുന്ന നമ്മുടെ മഹത്തുക്കളായ നേതാക്കൾ ഉലമാക്കൾ, അവരെ ദർജ ഉയർത്തണേ റബ്ബേ. അതുപോലെ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, കുടുംബങ്ങൾ, സംഘാടകർ, പ്രവർത്തകന്മാർ എല്ലാവരുടെയും കബറുകൾ നീ വിശാലമാക്കണം. അല്ലാ അവരെയും ഞങ്ങളെയെല്ലാം നീ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ റബ്ബേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ആശംസകൾ നേർന്ന് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.